കണ്ടക്ടറിൽ നിന്നും ഇന്ത്യൻ സിനിമയിലെ തന്നെ സൂപ്പർ സ്റ്റാറായി മാറിയ നടനാണ് രജനീകാന്ത്. പല പ്രമുഖ അഭിനേതാക്കളും അടക്കി വാണിരുന്ന തമിഴ് സിനിമാ മേഖലയിൽ ഇങ്ങനെയൊരു സ്ഥാനം നേടിയെടുക്കുക എന്നത് അത്ര എളുപ്പമായ കാര്യമല്ല. എന്നാൽ തന്നെയും തൻ്റെ നിശ്ചയദാർഢ്യവും കഴിവും കൊണ്ട് രജനീകാന്ത് എന്ന നടൻ പടുത്തുയർത്തിയത് തമിഴ് സിനിമയിൽ സ്വന്തമായൊരു സാമ്രാജ്യമായിരുന്നു. ഒപ്പം വന്നവരും പിന്നാലെ വന്നവരും ന്യൂ ജനറേഷനും വന്നെങ്കിലും തമിഴകത്തിന് സൂപ്പർ സ്റ്റാർ എന്നാൽ രജനീകാന്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർ ഒന്നടങ്കം രജനിയെ വിളിച്ചു തലൈവർ. സ്ക്രീനിലെത്തുന്ന ആളല്ല സ്ക്രീനിന് പുറത്തുള്ള രജനീകാന്ത്. മേക്കപ്പോ ആർഭാടകരമായ ജീവിതമോ നയിക്കാൻ ഇഷ്ടപ്പെടാത്ത അദ്ദേഹത്തിന് എല്ലാ സിനിമയുടെയും റിലീസിന് മുന്നോടിയായി ഒരു യാത്രയുണ്ട്. ആത്മീയമായ യാത്രയിലാണ് അത് പലപ്പോഴും ചെന്ന് അവസാനിക്കാറ്. പലപ്പോഴും ഹിമാലയത്തിലേക്കാകും യാത്ര. തൻ്റെ പുതിയ സിനിമ വിജയമായാലും പരാജയമായാലും രജനി അവിടെയാകും സമയം ചിലവഴിക്കുക. ജയിലർ എന്ന മെഗാഹിറ്റ് സിനിമയുടെ റിലീസിന് മുന്നോടിയായും രജനി ഹിമാലയത്തിലേക്ക് പോയിരുന്നു. ഇത്തരത്തിലുള്ള യാത്രയിൽ അദ്ദേഹത്തെ ഭിക്ഷക്കാരനാണെന്ന് പോലും തെറ്റിദ്ധരിച്ച സംഭവമുണ്ടായിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരിക്കൽ താലപരിവേഷമോ മേക്കപ്പോ ഒന്നുമില്ലാതെ ഒരു അമ്പലത്തിൻ്റെ തൂണിനു സമീപം ഇരിക്കുകയായിരുന്നു പ്രിയ താരം. ഇത് രജനീകാന്ത് ആണോ എന്ന് ആരാധകർക്കടക്കം ഒന്നുകൂടി ചിലപ്പോൾ നോക്കേണ്ടി വരും. അങ്ങനെയിരിക്കുന്ന രജനീകാന്തിനെ കണ്ടൊരു സ്ത്രീ യാചകനാണെന്ന് തെറ്റിദ്ധരിച്ചു. ഉടനെ രജനീകാന്തിൻ്റെ അടുത്തെത്തിയ സ്ത്രീ അദ്ദേഹത്തിന് 10 രൂപ ഭിക്ഷയായി നൽകുകയും ചെയ്തു. ആ 10 രൂപ പുഞ്ചിരിച്ചുകൊണ്ട് രജനീകാന്ത് സ്വീകരിച്ചു. കുറച്ചു സമയം കൂടി അവിടെ സമയം ചെലവഴിച്ച രജനീകാന്ത് തൻ്റെ കാറിലേക്ക് പോയി. അപ്പോഴാണ് തനിക്ക് പറ്റിയ അബദ്ധം സ്ത്രീക്ക് മനസ്സിലായത്. ആളെ തിരിച്ചറിഞ്ഞ അവർ രജനീകാന്തിനടുത്തേക്ക് പോയി മാപ്പ് പറയുകയും ചെയ്തു. അപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് രജനീകാന്ത് ആ സ്ത്രീയെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. ഈ സംഭവത്തിന് സാക്ഷിയായ ഒരു യുവതിയാണ് സംഭവം പുറംലോകത്തെ അറിയിച്ചതെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തത്. ഈ സംഭവത്തിൽ തനിക്ക് ഒട്ടും പരിഭവമില്ലെന്നാണ് അന്ന് രജനീകാന്ത് പറഞ്ഞതെന്നും ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നു. സൂപ്പർ താരമാണെന്ന അഹങ്കാരം പാടില്ലെന്നും താൻ ചെറിയൊരു മനുഷ്യൻ മാത്രമാണെന്നുമുള്ള തിരിച്ചറിവ് ദൈവം നൽകിയതാണെന്നും രജനീകാന്ത് പറയുന്നു. ഇത്രയും വിനയത്തോടെ രജനീകാന്തിന് മാത്രമേ സംസാരിക്കാൻ സാധിക്കൂ എന്നാണ് ദൃക്സാക്ഷിയായ യുവതി പോലും പറഞ്ഞത്.